നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിജേഷ് പിള്ളയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് സ്വപ്നയ്ക്കെതിരെ കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു സ്വപ്നയ്ക്കെതിരെ കേസെടുത്തത്. ഈ വിഷയത്തിൽ സ്വപ്ന പ്രതികരിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ എടുത്ത കേസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് സ്വപ്നയുടെ പ്രതികരണം. സ്വപ്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തന്റെ പ്രതികരണം അറിയിച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്വപ്ന പറഞ്ഞത് ഇപ്രകാരമാണ്: വിജേഷ് പിള്ളയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിജേഷ് പിള്ള എന്നെ ബാംഗ്ലൂരിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ കർണാടക ഹോം സെക്രട്ടറിക്കും DGPക്കും മെയിൽ വഴി പരാതി അയക്കുന്നു. അവർ ആ പരാതി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്നു. ഇനി കേരളത്തിലെ സ്ഥിതി നോക്കൂ. എന്നെ ഭീഷണിപ്പെടുത്തിയ വിജേഷ് പിള്ള എനിക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് മാനനഷ്ടത്തിനാണ് പരാതി. മാനനഷ്ട പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ അധികാരമില്ല. പക്ഷേ DGP ക്രൈംബ്രാഞ്ചിനോട് എനിക്കെതിരെ കേസെടുക്കാൻ പറയുന്നു. ഈ രണ്ട് കേസിലെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കർണാടക മുഖ്യമന്ത്രിയിലോ DGPയിലോ ഒരു സ്വാധീനവുമില്ല. വിജേഷ് പിള്ളയ്ക്ക് കേരള മുഖ്യമന്ത്രിയിലോ DGPയിലോ സ്വാധീനം കാണുമായിരിക്കും. കർണാടക മുഖ്യമന്ത്രിക്കോ DGPക്കോ എന്റെ പരാതിയിൽ ഒരു പ്രത്യേക താല്പര്യവുമില്ല. കേരള മുഖ്യമന്ത്രിക്കും DGPക്കും വിജേഷ് പിള്ളയുടെ പരാതിയിൽ പ്രത്യേക താല്പര്യം കാണുമായിരിക്കും, എനിക്കറിയില്ല. KT ജലീലിന്റെ പരാതിയിൽ എനിക്കെതിരെ എടുത്ത ക്രൈംബ്രാഞ്ച് കേസ് എന്തായോ എന്തോ. ഇതാണ് സ്വപ്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് നൽകിയ പരാതി പ്രകാരം കർണാടക പോലീസ് വിജേഷ് പിള്ളയ്ക്ക് സമൻസ് നൽകിയെങ്കിലും മറുപടി കിട്ടിയിട്ടില്ല. ബന്ധപ്പെടാൻ സാധിക്കാത്തതിനാൽ വാട്സപ്പ് വഴിയാണ് സമൻസ് അയച്ചത്. എത്രയും പെട്ടെന്ന് KR പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് സമൻസ് നൽകിയത്. എന്നാൽ മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. വിജേഷ് പിള്ളയെ കണ്ടെത്താൻ ആവശ്യമെങ്കിൽ കേരള പോലീസിന്റെ സഹായം തേടുമെന്നും ബംഗളൂർ വൈറ്റ്ഫീൽഡ് DCPS ഗിരീഷ് പറഞ്ഞു. ഇതോടെ വിജേഷ് ഒളിവിൽ പോയി എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. March 4 ബംഗളൂർ വൈറ്റ്ഫീൽഡിലുള്ള സുരി 5-സ്റ്റാർ ഹോട്ടലിൽ വിജേഷ് പിള്ള തന്നെ വിളിച്ചു വരുത്തി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ തന്റെ പക്കലുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കണമെന്നും ജയ്പൂരിലേക്കോ ഹരിയാനയിലേക്കോ മാറണമെന്നും പിന്നീട് കള്ളപ്പാസ്പോർട്ട് സംഘടിപ്പിച്ച് തന്നാൽ മലേഷ്യയിലേക്ക് കുട്ടികളോടൊത്ത് രാജ്യം വിടണമെന്നും വിജേഷ് പിള്ള ആവശ്യപ്പെട്ടെന്നാണ് സ്വപ്ന പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനായി 30 കോടി രൂപ വാഗ്ദാനം നൽകിയെന്നുമായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. IPC 506 വകുപ്പ് ചുമത്തിയാണ് ബംഗളൂർ പോലീസ് വിജേഷ് പിള്ളയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്വപ്നയിൽ നിന്ന് വിശദമായ മൊഴിയെടുപ്പിന് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം ആരോപണവുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളുടെ പരസ്യമായി മാപ്പ് പറയണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തനിക്കെതിരെ എടുത്ത കേസിൽ സ്വപ്ന സുരേഷ് പ്രതികരിച്ചിരിക്കുകയാണ്. കേസിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് സ്വപ്ന സുരേഷ് ഏറ്റവും ഒടുവിലായി പങ്കുവച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.